നമസ്കാരം. ചടയമംഗലത്ത് ഒരു പ്രൊബേഷൻ എസ്ഐ ഒരു വയോധികനെ കൈയേറ്റം ചെയ്ത ഒരു സംഭവം കഴിഞ്ഞയാഴ്ച നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ആ അടി തെറ്റായിരുന്നു, പക്ഷേ ഇടപെടൽ ശരിയായിരുന്നു എന്ന നിലപാട് അന്നും സ്വീകരിച്ചിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ മുഴുവൻ ആ വിഷയത്തെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ എസ്ഐയെ ഉൾപ്പെടെ വളഞ്ഞിട്ടാക്രമിക്കുകയും ഒറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ പോലീസിൽ പ്രത്യേക പരിശീലനത്തിന് അയക്കേണ്ട ഒരവസ്ഥ കൂടി വന്നു. അന്ന് ആ പ്രൊബേഷൻ എസ്ഐ ചെയ്ത അടി അങ്ങ് മാറ്റി നിർത്തിയാൽ ആ വിഷയത്തിലെ ഇടപെടലുകൾ ശരിയാണെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയുകയാണ്. അന്ന് ആ വിഷയത്തിൽ ഇത്തരത്തിൽ വളഞ്ഞിട്ടാക്രമിച്ചവർ ഒരു കാഴ്ച കൂടി കാണണം. പോലീസ് എങ്ങനെ ഇടപെടണമെന്ന് ഇനി നിങ്ങളുടെ ഒരു ക്ലാസിന്റെ കൂടി ആവശ്യമുണ്ട്. സേട്ടന്മാരെല്ലാം വന്ന് ഈ വീഡിയോ ഒന്ന് കാണും. കോഫി വേണം, സിഗരറ്റ് വേണം, ചായ വേണം, പെട്ടെന്ന് എന്റെ റെസ്റ്റ് എടുക്കണം. ഇരിക്കണ്ട ഇരിക്കണ്ട ഇരിക്കണം. ഇനി പോലീസിന്റെ വരാല്ലേ ചായ ഉണ്ടാ. കൊല്ലം ആയുധം കണ്ടില്ലേ, ഉണ്ടാക്കാൻ അറിയുന്നവന് പിന്നെ ആയുധം എന്തിനാ, കല്ലാൻ അറിയുന്നവന് ഇരിക്കുന്ന പല മതി. അല്ലാഹു അഹദ് ഇല്ലല്ല, ഇപ്പോ കോഫി ഇപ്പൊ തരാം. കാസർഗോഡാണ് ഈ സംഭവം. ഒരാൾ പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി ഹെഡ്ലൈറ്റ് വരെ ചവിട്ടിപ്പൊട്ടിക്കുന്നു, താണ്ഡവ നൃത്തമാടുകയാണ്. മനുഷ്യാവകാശമുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പാടില്ല. പോലീസുകാർ ഗാന്ധിയന്മാരായിരിക്കണം, തൊഴുവണം. എന്ത് കാണിച്ചാലും അവരോട് തൊഴുകൈകളോടെ നിൽക്കണമെന്നാണല്ലോ സോഷ്യൽ മീഡിയയിലെ കുറേ തമ്പ്രാക്കന്മാരും ജഡ്ജിമാരുടെയൊക്കെ നിലപാട്. അത് തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിരുന്നത്. ഈ രീതിയിൽ പോലീസ് ഇടപെട്ടാൽ മതിയാകുമല്ലോ അല്ലേ? സോഷ്യൽ മീഡിയ സന്തോഷവാന്മാരാണല്ലോ, ഈ രീതിയിലുള്ള ഇടപെടലാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഉറഞ്ഞു തുള്ളും, അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തെന്ന് പറയും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രമാത്രമാണ്. ഈ സോഷ്യൽ മീഡിയയിലെ ജഡ്ജിമാർ അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു മൊബൈൽ ഉണ്ടെന്ന് കരുതി ആരെയും എന്തും തെറിവിളിക്കാമെന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ട് നിങ്ങളുടെ ഈ ഓരിയിടൽ പലരെയും ഭയപ്പെടുത്തുന്നുണ്ടാകുമെന്നുള്ള കാര്യം. പക്ഷേ നിങ്ങളെ വിനയപൂർവ്വം ഒരു കാര്യം അറിയിക്കട്ടെ, നിങ്ങളുടെ തോന്നൽ പരമ തെറ്റാണ്. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് തോന്നുന്നത്. കാര്യം നിങ്ങളുടെ ഈ ആക്രമണങ്ങളിൽ പലരും തകർന്നു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ജഡ്ജിമാരാണ് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള ചിന്താധാരകൾ ചിലയിടങ്ങളിലും ഉണ്ട്. അത്തരം വെട്ടുക്കിളികൾ വിചാരിക്കുന്നതല്ല ഈ സമൂഹം എന്ന് പറയുന്നത്. പോലീസുകാർ ഏത് രീതിയിലാണ് ഇടപെടേണ്ടതെന്നുള്ളത് അവർ അഗ്രസീവായിട്ട് തന്നെ ഇടപെടേണ്ട സന്ദർഭമാണ്. മനുഷ്യാവകാശം എന്നൊരു വാചകം അവിടെ നിൽക്കട്ടെ. മനുഷ്യാവകാശം എന്നത് ആ ഉദ്യോഗസ്ഥനും ഒരു മനുഷ്യനാണ്, അയാൾക്കുമുണ്ട് അവകാശം. നിങ്ങൾക്കുള്ളതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള വ്യക്തിയായിരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾ കാക്കി ഉടുപ്പിട്ട് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ ശമ്പളവും മേടിക്കുന്നുണ്ട്. അത് ഈ സമൂഹത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ്. സുരക്ഷയും നിയമവാഴ്ചയും അതേപടി നിലനിർത്താൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ പോലീസിന് മുഖം മാറ്റേണ്ടി വരും. ആ സന്ദർഭങ്ങളിൽ ഉറഞ്ഞു തുള്ളുന്നവരുണ്ട്. ചടയമംഗലത്തുണ്ടായ വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ വൃദ്ധൻ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു പ്രകടനം ആ പൊതുനിരത്തിൽ കാഴ്ചവെച്ചത് എന്തുകൊണ്ടാണെന്ന് പലരും ചിന്തിച്ചു കാണില്ല. അയാൾ കൃത്യമായി കണ്ടിരുന്നു ഒരാൾ ഫോണിൽ ഈ സംഭവം ഷൂട്ട് ചെയ്യുന്നതും. അത് കണ്ടതിൻ്റെ ധൈര്യത്തിൽ തന്നെയാണ് അയാൾ ഇത്രമാത്രം പ്രകടനം അവിടെ കാഴ്ചവെച്ചത്.
എന്ന് വെച്ച് എസ്ഐ അയാളെ അടിച്ചത് ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. അത്തരമൊരു സന്ദർഭത്തിൽ അടിക്കാൻ പാടില്ലായിരുന്നു. ബലം പ്രയോഗിച്ച് അയാൾ കയറാത്തതിന് കയറ്റാൻ ശ്രമിക്കുന്നതൊന്നും തെറ്റൊന്നുമല്ല. അതിനൊന്നും ഒരിക്കലും തെറ്റായിട്ട് പറയാൻ കഴിയത്തില്ല. പക്ഷേ ഈ കണ്ട സംഭവം, കാസർഗോഡ് ഇന്നലെ നടന്ന ഈ സംഭവത്തിനെ ഇപ്പോൾ ആർ എസ് എസ് കാർ പ്രചരിപ്പിക്കുന്ന രീതിയുണ്ട്. ഹിന്ദുവായ വ്യക്തിയെ ചടയമംഗലത്തടിച്ചു, സുഡാപ്പിയായ അല്ലെങ്കിൽ മുസ്ലിമായ ഒരു വ്യക്തി ആയതുകൊണ്ട് അയാളുടെ കർണപടം അടിച്ച് പൊട്ടിച്ചില്ല എന്നാണ് ഇപ്പോൾ പരാതിപ്പെടുന്നത്. അപ്പോൾ വിഷയം കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? വിഷയം രാഷ്ട്രീയമാണ്. ഹിന്ദു മുസ്ലിം ചെയ്ത തെറ്റാണോ ശരിയാണോ എന്നല്ല, ചെയ്ത വ്യക്തിയുടെ പേര്, അയാളുടെ ജാതി, മതം ഒക്കെയാണ് പ്രശ്നം. ഇവിടെയാണ് പോലീസുകാരുടെ ആത്മവീര്യം തകർക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ആ തോന്നിവാസം മുഴുവൻ കാണിക്കുമ്പോൾ രണ്ട് പോലീസുകാർക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെയും ഒരാൾ ഫോൺ ഉയർത്തി ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ നിർബന്ധിച്ച് പിടിക്കുകയോ രണ്ടടി കൊടുത്താൽ എന്തായിരിക്കും എന്റെ സമൂഹം? ദാ മനുഷ്യാവകാശ ലംഘനമായി, അയാളെ കയ്യേറ്റം ചെയ്തു, അത് മാനസിക രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറയാം. കഞ്ചാവോ മദ്യവും അടിച്ചുകൊണ്ടാണ് ഈ തോന്നിവാസം കാണിച്ചത്. അവിടെയും പോലീസുകാർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട് വരികയാണ്. എന്തുകൊണ്ട് പോലീസിന് ആ ഗതികേട് വരുന്നു എന്ന് വെച്ചാൽ, ഇവിടുത്തെ സോഷ്യൽ മീഡിയയ്ക്കൊപ്പം അധികാരവർഗങ്ങൾ കൂടി സഞ്ചരിക്കാൻ തയ്യാറാകുന്നതാണ് ഇത്തരം പോരായ്മകൾക്ക് പ്രധാന കാരണമെന്ന് പറയേണ്ടി വരുന്നു. കൃത്യമായ രീതിയിൽ നിയമം നടപ്പാക്കാൻ പോലീസുകാർക്ക് ആത്മവീര്യമില്ലാത്ത കണ്ടീഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവർ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് സെക്യൂരിറ്റിക്കാർ നിൽക്കുന്ന ഗതികേടിൽ നിൽക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ വന്നു ചേരാൻ പോകുന്നത്. വലിയ വിദൂരമല്ല കാലം. ഇത് പോലീസിനെ ഒന്നടങ്കം ന്യായീകരിക്കാൻ പറയുന്നതല്ല. പോലീസുകാരിൽ പുഴുക്കുത്തുകളുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്തതും ഒരു നീതിയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തവർ ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ ആ ഗണത്തിലല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലത്തെ ഇനിയും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരിയിടാം, പോലീസ് നോക്കുകുത്തിയായേ, പോലീസ് നോക്കുകുത്തിയായേ. ആ ഓരിയിടലിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വാക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി സംവിധാനങ്ങൾ കൂടി പ്രവർത്തിക്കുമ്പോൾ പോലീസുകാരുടെ ആത്മവീര്യം ചോർന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അവർക്ക് ഈ കോവിഡ് കാലത്ത് പോലും എത്രമാത്രം അക്ഷീണമായ പ്രവർത്തനം ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ എത്ര സോഷ്യൽ മീഡിയ പുങ്കവന്മാർക്കറിയാം. നിങ്ങൾക്കൊരു ഫോണുണ്ട്, ഒരു വീഡിയോ കണ്ട ഉടനെ ആത്മരോഷം ഉണരുന്നു, ആ ഞടിക്കുന്നു, വായി തോന്നുന്നു, പറയുന്നു. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. വലിയ പ്രതിബദ്ധതയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വന്ന എത്ര കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് സ്വമേധയാ ചോദിച്ചാൽ മതിയാകും. ആ ആവേശങ്ങളൊക്കെ കാണണം. ഉപയോഗിക്കുന്ന ഭാഷയും, അതായത് വീട്ടിനകത്തിരുന്ന് എന്തും ചെയ്യാം, ആരെ എന്തും പറയാം, എന്റെ ഒരു ഫോൺ ഉണ്ടല്ലോ, ഇതാണ് ആത്മവിശ്വാസം. അല്ലാതെ ഞാൻ ഈ സമൂഹത്തിന് എന്ത് ചെയ്യുന്നു എന്ന് സ്വമേധയാ ചോദിച്ച ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ചെയ്യാത്തവന്മാരാണ് ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പോലീസുകാർ ഇനിയുള്ള കാലത്തിലെങ്കിലും ഇത്തരം വർത്തമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഈ സമൂഹത്തിന് തണലായി നിൽക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. സമൂഹത്തിന് തണൽ തന്നെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫോഴ്സാണ് കേരള പോലീസ് എന്ന് പറയുന്നത്, യാതൊരു തർക്കവുമില്ല. അവരുടെ പ്രവർത്തനവും കുറ്റം അന്വേഷിച്ച് തെളിയിക്കാനുള്ള ശേഷി ഇന്ത്യയിൽ മറ്റൊരു സംവിധാനത്തിന് ചിലപ്പോൾ അവകാശപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ തരത്തിലുള്ള ഇടപെടലുകളും അന്വേഷണങ്ങളും ആ തരത്തിൽ മിടുക്കരായ ഉദ്യോഗസ്ഥരുള്ളൊരു ഫോഴ്സാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ആ സംവിധാനത്തിനാണ് ഇപ്പോൾ കുറച്ച് കാലമായി വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മുൻനിർത്തി ഫോഴ്സ് മുഴുവൻ ഇങ്ങനെയാണെന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ടാണ് ഈ കാസർഗോഡല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം തോന്നിയാസങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും നിന്ന് ഫോണിലൊരു വീഡിയോ എടുക്കുക, അവനൊരു ക്യാപ്ഷൻ കൊടുക്കും, അത് തന്നെയാണ് ഇവിടുത്തെ പൊതുസമൂഹം വിശ്വസിക്കുന്നത്. നേരും നിറയും സത്യമൊന്നും ഒരുത്തിനും അറിയണ്ട. ഇതങ്ങോട്ട് ഷെയർ ചെയ്യുക, കുറെ ഗ്രൂപ്പുകളിലേക്ക് അങ്ങോട്ട് അയക്കുക. ഈ ചെയ്ത ഉദ്യോഗസ്ഥൻ എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് യാതൊരു ഉത്തരവുമില്ല. ഇവിടുത്തെ സോഷ്യൽ മീഡിയ ജഡ്ജിമാർ വിധി എന്ന് പ്രസ്താവിക്കുകയാണ്. ആ വിധി അധികാരവർഗങ്ങൾ കൂടി ഏറ്റുപിടിക്കുമ്പോൾ എല്ലാം ശുഭം. ആ ഉദ്യോഗസ്ഥൻ അയാളുടെ സർവീസിൽ പിന്നെ ഇത്രയും കാര്യക്ഷമമായിട്ട് ഒരു കാലത്തും ഇടപെടാൻ പോകുന്നില്ല. എന്ത് കണ്ടാലും കൈ കെട്ടി മിണ്ടാ നിൽക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഗുരുതരമായ തെറ്റുകൾ ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിൽ യാതൊരു തർക്കവുമില്ല. അത് മുഖം നോക്കേണ്ട കാര്യവുമില്ല. അതിൽ ഏത് സേനയോ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നടപടി ഉണ്ടാകേണ്ടതുണ്ട്. നിയമപരമായ പ്രവർത്തനങ്ങളിൽ നിയമപരമായ പരിരക്ഷ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. പോലീസുകാർ ഒന്ന് അയഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ തീവയ്പും കൊള്ളരുതായ്മകളും വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ പോലീസ് ജീപ്പിന്റെ മുകളിൽ മാത്രമല്ല, എവിടെ വേണോ വലിഞ്ഞു കയറുന്നത്, വേണമെങ്കിൽ സി ഐയുടെ തോളി കയറി ഇതുപോലെ ഡാൻസ് ചെയ്യുന്നത് കാണേണ്ടി വരും. ഡി ജി പിമാർക്കൊക്കെ പിന്നെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്, ഇതൊന്നും അറിയണ്ട. ക്രമസമാധാന പാലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ ഉൾപ്പെട്ടതാണ് ഒരു സമൂഹം എന്നറിയും. അതിൽ നല്ലവൻ മുതൽ കൊള്ളക്കാരൻ വരെയുണ്ട്. അതെല്ലാം
ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ സമൂഹത്തിന് അത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള, ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വളരെ കൃത്യമാണ്. ഒന്ന് ചൊല്ലിക്കൊടുക്കാം, ഒരു ഒരു പ്രാവശ്യം തല്ലിയെങ്കിലും ശരിയാവുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയുക എന്നുള്ളതാണ്, എവിടെ പോയി തൊലയട്ടെ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ആ രീതിയിലൊക്കെയാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ഇപ്പോൾ ഒരു പരിധിവരെ ഇടപെടുന്നത്. അതിനെ തകർക്കാൻ വേണ്ടി കൃത്യമായിട്ടും ഇവരെന്ന് സൊസൈറ്റിക്കൊന്നും വളരെ ഉപകാരപ്രദമായിട്ടുള്ളവരൊന്നുമല്ല, ക്രിമിനൽ മൈൻഡ് ഉള്ള കുറേയേറെ പേരുണ്ട്, വ്യാജ ഫേസ്ബുക്ക് ഐ ഡിയോ ആയിട്ട് ഇരിപ്പുണ്ട്, ആൾക്കാരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാമെന്നുള്ള മനോഭാവത്തിൽ ആ തരത്തിലുള്ള ആൾക്കാർ വിചാരിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നതാണ് ഈ സമൂഹത്തിലെ എല്ലാവരും ഒന്നടങ്കം കേൾക്കണമെന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല തന്നെ. അതുകൊണ്ട് പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം മാതൃകാപരമായിരിക്കണം. ഇത്തരം തോന്നിവാസം കാണിക്കുന്നവനെ തെരുവിലിട്ട് തന്നെ രണ്ട് കൊടുത്ത് എടുത്തുകൊണ്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഒരു സംശയം വേണ്ട, മനുഷ്യാവകാശമൊക്കെ ഉണ്ട്, എന്ത് തോന്നിവാസം കാണിക്കാനല്ല നിയമവാഴ്ച ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോലീസ് ജീപ്പിന്റെ മുകളിലാണ് ഒരുത്തം കയറിയെന്ന് ഈ തോന്നിവാസം കാണിച്ചിരിക്കുന്നത്. ഇതിന് വളം വെച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയും അത് ഏറ്റുപാടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ വൃന്ദങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇനിയും അവർക്ക് ആത്മവിശ്വാസം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഇതിനേക്കാൾ അപ്പുറം ഈ നാട്ടിൽ കാണേണ്ട ഗതികേട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.